എം സി ടെക്നോളജി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നൗഫൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് വാട്സപ്പിലെ ഒരു 7 ട്രിക്കുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ 7 ട്രിക്കും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഈ 7 ട്രിക്കും, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായി നിങ്ങൾക്ക് വാട്സപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ഒരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കാണ് ഞാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്നത്. വാട്സ് ബോക്സ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ നെയിം. ഇത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് പെർമിഷനുകളൊക്കെ തന്നെ അലോ ചെയ്യാൻ വേണ്ടി പറയും. അതൊന്ന് അലോ ചെയ്ത് നൽകുക. ഇവിടെ നിങ്ങൾ കാണാം ഓപ്പൺ ചാറ്റ് എന്നൊരു ഓപ്ഷൻ. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏതൊരു നമ്പറും സേവ് ചെയ്യാതെ തന്നെ ഇവിടെ നിന്നും ഡയറക്റ്റായിട്ട് തന്നെ മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമതായി വരുന്ന ഒരു ഓപ്ഷനാണ് ബ്ലാങ്ക് ചാറ്റ്. നിങ്ങൾക്ക് ഏത് ഫ്രണ്ട്സിനാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്നും എത്ര ക്യാരക്ടർ, അതായത് എത്ര ലെറ്ററാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നും മെസ്സേജ് ബ്ലാങ്കായി സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 10 ബ്ലാങ്ക് മെസ്സേജ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ സെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ വാട്സപ്പിലേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് ആ കോണ്ടാക്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാങ്ക് മെസ്സേജ് ഇവിടെ സെൻഡ് ആവുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് 10 അല്ലെങ്കിൽ 500 വരെ നിങ്ങൾക്കിവിടെ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ നിങ്ങൾ നെക്സ്റ്റ് വരുന്ന ഒരു ഓപ്ഷനാണ് മെസ്സേജ് ചാറ്റ് എന്നൊരു ഓപ്ഷൻ. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവർക്കും എത്തണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇപ്പോൾ 5 മെസ്സേജുകൾ മാത്രമേ ഫോർവേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് 5 പേർക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നും സെൻഡ് ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് സെൻഡ് ചെയ്യേണ്ടത് അവർക്കൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത ഒരു ഓപ്ഷനാണ് ഡിലീറ്റഡ് മെസ്സേജ് എന്നൊരു ഓപ്ഷൻ. ഇപ്പോൾ നിങ്ങൾക്കറിയാം മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആരെങ്കിലും സെൻഡ് ചെയ്ത മെസ്സേജ് അവർ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അവർ ഏത് മെസ്സേജാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും തന്നെ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനുശേഷം ഒരു ഓപ്ഷനാണ് സ്റ്റാറ്റസ് സേവർ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാവിധ സ്റ്റാറ്റസുകളും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണാം എൻ്റെ മൊബൈലിൽ വന്നിരിക്കുന്ന എല്ലാവിധ സ്റ്റാറ്റസും ഇവിടെ ഓട്ടോമാറ്റിക്കലി തന്നെ സേവ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അടുത്തതായി വരുന്ന ഒരു ഓപ്ഷനാണ് ക്വിക്ക് റീപ്ലൈ എന്ന ഒരു ഓപ്ഷൻ. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെസ്സേജ് വരികയാണെങ്കിൽ അതിന് ക്വിക്ക് റീപ്ലൈ നൽകാൻ, ഇപ്പോൾ ഹായ് ഹവ് ആർ യു. അതേപോലെ തന്നെ നിങ്ങൾക്കിവിടെ പ്ലസ് ബട്ടൺ കാണാം ഏറ്റവും താഴെയായിട്ട്. അതിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കാണോ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു മെസ്സേജ് നിങ്ങൾക്കിവിടെ ക്വിക്ക് റീപ്ലൈ ആയി ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഏതെങ്കിലും ഒരു മെസ്സേജ് ഇവിടെ നിന്നും സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ വാട്സപ്പിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിലും ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിക്ക് ഇവിടെ നിന്നും റീപ്ലൈ നൽകുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതായത് ഇപ്പോൾ അധിക പേരും ഗുഡ് മോർണിംഗ് ഒക്കെ ഡെയിലി ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ രീതിയിൽ ക്വിക്ക് റീപ്ലൈ ആയി ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സിംഗിൾ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇവിടെ നിന്നും സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്തതായി വരുന്ന ഒരു ഓപ്ഷനാണ് സ്റ്റിക്കേഴ്സ്. നിങ്ങൾക്കറിയാം പുതുതായി വന്ന ഒരു അപ്ഡേറ്റ് ആണ് സ്റ്റിക്കർ ഓപ്ഷൻ. അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നും വാട്സപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, അതേപോലെ തന്നെ പല രീതിയിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾ പ്ലസ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വാട്സപ്പിൽ നിന്നും ഈ സ്റ്റിക്കേഴ്സുകൾ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വേറെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇത്രയും ഓപ്ഷൻസ്, അതായത് 7 ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് വളരെയധികം സിമ്പിളായി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.